ഒരു അമ്പലത്തിൽ പോയാൽ നമ്മുടെ ജോലി എന്താണ്? മനസ്സെന്ന് പറയുന്നത് അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും മനസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ശ്രദ്ധയും രണ്ട് വാസനയും. ഇത് മറക്കാതിരിക്കുക. എന്താണ്? ശ്രദ്ധ വാസനയിലേക്ക് പോയാൽ ദുരിതമാണ്, ശ്രദ്ധ സാധനയിലേക്ക് പോയാൽ അനുഗ്രഹമാണ്. ഏതിലേക്ക് ശ്രദ്ധിക്കണം? സാധന. അതാണ് നാമജപം. ഇപ്പൊ ഒരു അമ്പലത്തിൽ പോയാൽ നമ്മുടെ ജോലി എന്താണ്? പ്രദക്ഷിണം വെക്കുമ്പോഴും ഒക്കെ ഉറക്കെ പറയൂ. ഇപ്പൊ കുട്ടികൾക്കൊരു മന്ത്രജപം പറഞ്ഞു കൊടുക്കണം, ഒരു മന്ത്രോപാസന പറഞ്ഞു കൊടുക്കണം, ഒരു ജപമാല കൊടുക്കണം നിങ്ങൾ. ആ ജപമാല കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മന്ത്രം, അത് തന്നെ മരിക്കുവോളം ചൊല്ല. രാമായണം വായിച്ചവർ എത്ര പേരുണ്ട്? രാമായണം വായിച്ചവര്. അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞ് ശ്രീരാമസ്വാമി പട്ടാഭിഷേകം കഴിഞ്ഞ് ഓരോരുത്തർക്ക് സമ്മാനം കൊടുക്കും. അവസാന രംഗം വിഭീഷണന് വസ്ത്രങ്ങൾ കൊടുക്കും, അങ്കദന് തോൾവളകൾ കൊടുക്കും, സുഗ്രീവന് കുറെ ആഭരണങ്ങൾ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള രംഗമില്ലേ? ഉണ്ടോ? ഉണ്ട്. ഹനുമാൻ സ്വാമിയോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ആ സമയത്ത് സീതാദേവി ഒരു മാലയൊക്കെ കൊടുക്കും. ഹനുമാൻ സ്വാമി എന്ത് വരമാണ് ചോദിക്കുന്നത്? പറയാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങയുടെ ഉള്ളടത്തളം കാലം, പിന്നെന്താണ് അടുത്തത്? രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തേ വരാ വിഭോ, മറ്റു വരം മമ വേണ്ടതയാനിതേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുണ്ടായി വരേണം. രാമജപസ്മരണങ്ങളിൽ എനിക്ക് രാമനാമം ജപിക്കുന്നതിൽ ഒരിക്കലും തൃപ്തി വരരുത് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സെപ്പോഴും ഒരു നാമം ജപിക്കണം. അത് നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ഒരു സംസ്കൃതിയിലുള്ളൊരു കാര്യമായിരുന്നു കുട്ടികൾക്കെല്ലാം മന്ത്രദീക്ഷ എന്ന് പറയും. എന്താണ്? ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുക. അത് പഴയ കാലത്ത് എങ്ങനെയാ വെച്ചാൽ ഓരോരോ കുലദൈവങ്ങളോ അല്ലെങ്കിൽ തട്ടകങ്ങളായിട്ടോ അല്ലെങ്കിൽ നാടിൻ്റെ ഒരു ആരാധനമൂർത്തിയായിട്ട് ഏതെങ്കിലും ഒരു ദേവനോ ദേവിയോ ഉണ്ടാവും. ആ ദേവനെയും ദേവിയെയും അവര് പരമ്പരാഗതമായി പാരമ്പര്യമായി അവര് ആരാധിക്കും. അപ്പൊ അതിൻ്റെ ഒരു മന്ത്രം പൂർവികന്മാര് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രം, അതിപ്പോ നാരായണ നാമോ, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കുട്ടികളെ കൊണ്ട്. കാരണം ഒരു നാമത്തിൽ നിരന്തരം ശ്രദ്ധ വരുമ്പോൾ മാനസിക ശക്തി വളരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, വിഷമം തന്നെ ചിന്തിച്ചാൽ അതിൻ്റെ ഒരു വലയം, അത് നമ്മുടെ ശക്തി മുഴുവൻ ചോർത്തിക്കളയും. അപ്പൊ നാമം ചൊല്ലുമ്പോഴോ അതിലേക്ക് ശ്രദ്ധ തിരിച്ചാലോ? ശ്രദ്ധ ഏതിലേക്കാണോ തിരിക്കുന്നത് അതിനനുസരിച്ച് മനസ്സിന്റെ കൂടെ വന്നില്ലേ നിങ്ങൾ? ഇപ്പൊ നാമം ജപിക്കുമ്പോൾ ശ്രദ്ധ അതിലേക്ക് തിരിയുമ്പോൾ മനോബലം കൂടും. അപ്പൊ മനസ്സിന് ബലം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഇപ്പൊ ഒരു അമ്പലത്തിൽ ചെന്ന ഒരു 108 തവണയെങ്കിലും നാമം ചൊല്ലിട്ടേ പോരാ. ഒരു 108 തവണ ഹരേ രാമ ഹരേ രാമ, അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ, ഏതെങ്കിലും ഒരു മന്ത്രം. നിങ്ങൾ മരിക്കുവോളം ഒരു നാമം കൊണ്ട് നടന്നു നോക്കൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും ഉത്തരം സ്വയം കണ്ടെത്താൻ പറ്റും. ഇതാണ് മാനസികമായി അമ്പലത്തിൽ ചെയ്യാനുള്ളത്. ഇനി മൂന്നാമത്താണ് ബുദ്ധി. ബുദ്ധി കൊണ്ട് നമ്മൾ ഉറപ്പിക്കണം. വിഗ്രഹം നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു വിഗ്രഹം നമ്മൾ കാണുമ്പോൾ ആ വിഗ്രഹം എന്ന് പറയുന്നത് ഭാവനയിൽ നിന്നും രൂപപ്പെട്ടതാണ്. ഏതിൽ നിന്ന്? ഭാവന ചെയ്യുന്നത് ബോധമാണ്. ആരാണ്? ബോധത്തിലാണ് ഭാവന വരുന്നത്. ആണോ? ആണോ? അപ്പൊ നമ്മുടെ ബോധത്തിൽ ഉണ്ടാകുന്ന ഒരു ഭാവനാരൂപമാണ് നമ്മൾ കാണുന്നത്. ആ ബോധമാണ് ഈശ്വരൻ രൂപം. ആ ഒരു ഭാവന അറിയാൻ വേണ്ടി നമുക്കൊരു ഒരു എന്താ പറയുക, പ്രതീകമാക്കി വെച്ചിരിക്കണം. വിഗ്രഹങ്ങളൊക്കെ പ്രതീകങ്ങളാണ്, അല്ലാതെ ഒരു വിഗ്രഹവും ദൈവമാണെന്ന് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടില്ല.
അപ്പൊ നിങ്ങൾ കല്യാണത്തിന് ഒരു ബൊക്കെ കൊടുക്കുന്നു, അത് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ്. ആണോ? ഓരോ രാഷ്ട്രീയക്കാർക്കും അവരവരുടെ കൊടി, അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ഉറക്കെ പറയൂ ഒരു പ്രതീകമാണ്. അപ്പൊ നമുക്ക് ഈ പ്രതീക രൂപത്തിൽ നമ്മൾ പലതും ചെയ്യാറുണ്ട്. ഒരു പ്രതീക, അപ്പൊ അമ്മമാര് നെറ്റിയിൽ ഇവിടെ പൊട്ടു തുടങ്ങും, ഞാനൊരു വിവാഹിതയായ അമ്മയാണ് എന്നതിന്റെ ഒരു പ്രതീകമാണത്. ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഈ പ്രതീക സംസ്കാരം, അത് പ്രതീക ഭാഷ, നമ്മളൊരു പ്രതീകം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. ഇപ്പൊ നമുക്ക് സന്തോഷം പ്രസവിച്ചു കഴിഞ്ഞാൽ, ഭാര്യ പ്രസവിച്ച ലഡു, അതൊരു സന്തോഷത്തിന്റെ പ്രതീകമാണ്. ആണോ? പിറന്നാളിന് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അതൊരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഉറക്കെ പറയൂ പ്രതീകം. അമ്പലത്തിലെ വിഗ്രഹങ്ങളൊക്കെ ബോധത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് ഒരു വിഗ്രഹ രൂപത്തിൽ നമ്മുടെ മുന്നിൽ കൂടെ വരുന്ന നിങ്ങള് കാണുന്നത്. ബോധത്തിന്റെ പ്രതീകമാണ് ഇത്. രൂപം പുറത്തും ദൈവം അകത്തും. എന്താണ് രൂപം പുറത്തും ദൈവം അകത്തുമാണ്? ദൈവം ഒരിക്കലും പുറത്തല്ല, ദൈവം ആത്മാവ് തന്നെയാണ്, ബോധം തന്നെയാണ്. അപ്പൊ ആ ബോധമാണ് ഈശ്വരനെന്ന് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ഇനി എന്തു വേണം? നാം നമ്മുടെ മനസ്സിനെ ആ ഒരു ചിന്തയിലേക്ക് സമർപ്പിച്ച് കുറച്ചു നേരം കണ്ണടച്ച് ഉള്ളിൽ ഉറപ്പിക്കണം. ആരാണ് ഈശ്വരൻ? എൻ്റെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് ആര്? ഈശ്വരൻ. ഇത് നമ്മളോട് വ്യക്തമായി പറഞ്ഞു തരുന്നൊരു ക്ഷേത്രമുണ്ടല്ലോ, ഉള്ളിലാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു തരുന്നൊരു ക്ഷേത്രമുണ്ടല്ലോ. എവിടെയാണ്? പുറയിലൊന്നും ഒരു കാറ്റോ പോലും ഏൽക്കുന്നില്ല. എവിടെയാണ്? എന്താണ് അവിടെ പറയുന്നത്? തത് ത്വം അസി ത്വം, തത് ത്വം, ത്വം എന്ന് പറഞ്ഞാൽ നിന്നിൽ, അത് നിന്റെ ഉള്ളിൽ ആകുന്നു. ആ ബോധം, ആ ഈശ്വരൻ എവിടെയാണ്? നിന്റെ ഉള്ളിലാണ്. അപ്പം എന്റെ ഉള്ളിൽ ഈശ്വരനാണ്. ഇനി നമ്മള് ആദ്യം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഉറപ്പ് വരണം, എന്റെ കൂടെ എപ്പോഴും ഈശ്വര ശക്തിയുണ്ട്, ഞാൻ ഒരിക്കലും തളരേണ്ട ആളല്ല, തളരാൻ പാടില്ല. അപ്പൊ അതിനെന്റെ ശ്രദ്ധ ഞാൻ നാമത്തിലേക്കെല്ലാം. അപ്പൊ നോക്കൂ, ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന മാറ്റം നോക്കൂ നിങ്ങൾ. ഒരാളുടെ ശരീരത്തിന് ശക്തി വന്നു, മനസ്സിന് ബലം വന്നു, ബുദ്ധിക്കുറപ്പ് വന്നു, ആത്മീയമായൊരു കരുത്തുള്ളവരായി ഊർജമുള്ളവരായി അവര് മാറി. ഇങ്ങനെ ഒരു വ്യക്തിയെ പരിണാമം വരുത്താൻ വേണ്ടി പൂർവികർ തന്നിട്ടുള്ളതാണ് ഏത്? ഉറക്കെ പറയൂ ക്ഷേത്രം. എന്നാൽ ഇന്നിപ്പോ അമ്പലത്തിൽ നാമം ചൊല്ലുന്നവരുണ്ടോ? വെറുപെറുത്ത് നിങ്ങൾ വഴിപാടും കഴിച്ചങ്ങോട്ട് പോകും. ഒരു 108 തവണയെങ്കിലും നാമം ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ അമ്പലത്തിൽ പോയിട്ട് പിന്നെ യാതൊരു ഹൃദയ പോയി തതയ്ക്കും 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 തതയ്ക്കും. അവിടെ പോയിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കുന്നത്? ആചാര്യസ്വാമികൾ പഠിപ്പിക്കുകയാണ്, ശങ്കരാചാര്യസ്വാമികൾ എഴുതി വെച്ചിരിക്കുകയാണ്, കുരുതേ ഗംഗാ സാഗരഗമനം വ്രതപരിപാലന മതവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതിന ജന്മശതേന. 100 ജന്മങ്ങൾ എടുത്താലും മനസ്സ് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം ഈ അറിവില്ലാതെ നിങ്ങൾ എവിടെ പോയിട്ട് എന്താ കാര്യം? എവിടെ പോയിട്ട് എന്ത് കാര്യം? വെറുതെ മക്കളെയും കൊണ്ട് അമ്പലത്തിൽ പോരുത്. ദയവിചാരിച്ച് പ്ലീസ് നാമം ചൊല്ലിക്കാൻ അല്ലെങ്കിൽ ഈ വഴിക്ക് കൊണ്ടുവരുത്, വെറുതെ നിങ്ങൾ സമയം കളയുകയാണ്. അവര് കൊണ്ടുവരുന്നുണ്ടോ? അവരെ കൊണ്ട് വെറുതെ പറയൂ, ഒരു 108 തവണയെങ്കിലും നാമം ചൊല്ലിക്കാതെ ഒരമ്മ മക്കളെ കൊണ്ടുപോയാൽ ആ അമ്മ പിന്നെ അമ്മയല്ല. അതിനൊക്കെ വല്ല മമ്മി എന്ന് വിളിക്കുക നല്ലത്, ശവം എന്ന് വിളിക്കുക നല്ലത്. ഈജിപ്തിലാണ് ഈ മമ്മിയൊക്കെ. എന്താണ് ഈജിപ്തിൽ മമ്മി? കേട്ടിട്ടുണ്ടോ? അപ്പം അങ്ങനെയൊക്കെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി അതിനെ കൊണ്ട് നാമം ചൊല്ലി, കാരണം നിങ്ങളൊരു കുട്ടികളെ വഴിതെറ്റിക്കുകയാണ്. കാരണം എന്തിനാണ് ക്ഷേത്രം എന്നത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ക്ഷേത്രം എന്തിനാണ്? നമ്മളെ ഹിന്ദുക്കളെ ആരും പഠിപ്പിച്ചില്ല, അതുകൊണ്ടൊരു കഷ്ടം. ഒരു ക്ഷേത്രത്തിൽ 5 കാര്യങ്ങളാണ്: ആചാര്യ തപസ്സ,
ആമ്നായ നിയമേന ജപേന അന്നദാനേന ഉത്സവേന ക്ഷേത്രം അഭിവൃദ്ധിസ്തു പഞ്ചത. ഇത് തന്ത്രശാസ്ത്ര ഞാൻ പറയുന്നത്. ഈ ക്ഷേത്രം ഇങ്ങനെ നിർമ്മിക്കുന്നതിനൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിന്റെ പേരാ ഞാൻ ആ ശാസ്ത്രത്തിലുള്ള മന്ത്രമാണ് പറയുന്നത്. ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അഞ്ചു കാര്യങ്ങൾ വേണം. അതിലാദ്യം ആചാര്യ തപസ്സ, അവിടെയുള്ള പൂജ ചെയ്യുന്ന പൂജകൻ ആചാര്യൻ നാമജപം ചെയ്യുന്ന തപസ്യായിരിക്കണം. ഇനി അവിടെ ആ ക്ഷേത്രത്തിൽ എന്ത് വേണം? ആമ്നായ, ആമ്നായ എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രങ്ങൾ പഠിക്കണം എന്നാണ് പറഞ്ഞത്. നാരായണീയവും ഭാഗവതവും ഗീതയൊക്കെ വായിക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് നാം എന്താണ് പറയുക, ഈ വേദം മന്ത്രങ്ങളൊക്കെ, അതായത് വേദശാസ്ത്ര ഗ്രന്ഥങ്ങളായ പുരാണങ്ങളും മറ്റും ഒരു ക്ഷേത്രത്തിൽ ഉറക്കെ പറയൂ. രണ്ടാമത്തത് ഇതിനാ പ്രാധാന്യം കൊടുത്തത്, ക്ഷേത്രത്തിൽ ഭാഗവതം വായിക്കണം, നാരായണീയം വായിക്കണം, ഗീത വായിക്കണം. ഇപ്പൊ ഇത് ദേവീ ക്ഷേത്രമാണ് അല്ലെ, അപ്പൊ നാരായണി സ്തുതികളൊക്കെ വായിക്കണം. ദേവീ മഹാത്മ്യൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ദേവീ മഹാത്മ്യം കേട്ടിട്ടുണ്ടോ? നാരായണീ സ്തുതി അറിയുന്നവരുണ്ടോ ഇവിടെ ആരെങ്കിലും? നാരായണീ സ്തുതിയൊക്കെ അറിയുന്നവരുണ്ടോ? അതായത് ദേവീ മഹാത്മ്യത്തിലെ 11-ാം അധ്യായം അറിയുന്നവരുണ്ടോ? ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ആരെങ്കിലും ചൊല്ലാറുണ്ടോ? അതൊക്കെ അതിലാണ്. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണേ നമസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥിഹരേ ദേവീ നാരായണേ നമസ്തുതേ. ആ ശ്ലോകങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടോ? കുട്ടികൾക്ക് ആ അന്തരീക്ഷത്തിലൊരു വൈബ്രേഷൻ വരും. ഇത് എനിക്കു കുട്ടികൾ മനസ്സിലാക്കണം. കുട്ടികൾ ഇവിടെ ഇരിക്കുന്നോണ്ട് പറയണം, ഫിസിക്സ് ആണ് ഈ പറയുന്നത്. സൗണ്ട് ഇസ് എൻ എനർജി, ആൻ എനർജി ഓൾവേസ് മൂവ് അറൌണ്ട് ബിക്കോസ് എനർജി മൂവ്സ് ഇൻ എ സർക്കിൾ. എനർജി എപ്പോഴും ഒരു സൈക്കിളായിട്ടാണ് മൂവ് ചെയ്യുക, ആണോ? അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതൊരു ഒരാറ്റത്തിൽ എനർജി എന്താ ചെയ്യുന്നത്? സർക്കുലേറ്റ് ചെയ്യണം, അതിങ്ങനെ റൗണ്ട് ചെയ്യാണ്, ആണോ? ആണോ? അപ്പം ഈ എനർജി നിങ്ങളൊരു പോസിറ്റീവ് എനർജി വയ്ക്കുമ്പോൾ അതിവിടെ കൂടുതൽ ഒരു വൈബ്രേറ്റ് ചെയ്യും, ഒരു എനർജി ഫീൽഡ് ഉണ്ടാക്കും. അപ്പൊ നിങ്ങളൊരു അന്തരീക്ഷവും നിങ്ങളുടെ ജീവിതമൊക്കെ പവിത്രമാക്കുക. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം. മൂന്നാമത്തതാണ് നിയമേന ജപേന, അമ്പലത്തിൽ ജപിക്കാനായി തന്നെ പോണതാണ്. എന്തിനു പോണം? ജപിക്കാൻ തന്നെ പോണം. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ ജപിക്കണം, നിയമേന ജപേന. അപ്പൊ അത് അമ്മമാര് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ചെറുപ്പത്തിലെ നമ്മളെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഞങ്ങളൊക്കെ കുട്ടികളാമീ ദേവീ മഹാത്മ്യത്തിലെ 11-ാം അധ്യായമൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളിൽ കുറെ ലളിതാ സഹസ്രനാമം അതുപോലെ വിഷ്ണു ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം. എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളതൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇതിലൊന്നും വലിയൊരു താല്പര്യമുള്ളവരൊക്കെ ഈ തൊഴുതു പോകുന്ന ഒട്ടുക്കത്തെ തൊഴുതു പോലാണ്. ആരെ തൊഴുതു നിങ്ങള്? കാരണം നിങ്ങൾ തൊഴുതു പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തയാണെങ്കിൽ ആ എനർജിയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. യു ആർ ഡിസ്ട്രോയിങ് യുവർ സെൽഫ്. നിങ്ങൾക്ക് അറിയുന്നില്ലേ നിങ്ങളെ ഈ മനസ്ഥിതിയാണ്. ഞാൻ എവിടെ അമ്പലത്തിൽ പോയിട്ടും എന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്? എന്താ എന്താ കറങ്ങിക്കൊണ്ടിരിക്കുക? ഞാൻ ചിന്തിക്കുന്നതേ കറങ്ങുള്ളൂ, ഞാൻ എവിടെ പോയി എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റേണ്ടതും എന്താണ്? ഞാൻ മാറ്റേണ്ടതും എന്താണ്? ചിന്തയാണ്. ചിന്ത മാറ്റാനുള്ള വഴി എന്താണ്? നാമജപം തന്നെയാണ്. എന്താണ്? അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് തന്നെ വേണം? നാമജപം. അത് കുട്ടികളെ കൊണ്ടൊക്കെ നിങ്ങൾ ശീലിപ്പിക്കണം. പിങ്ങനെ നാമം ജപിച്ച് നോക്കൂ, നിയമേന, പിന്നെ ഉത്സവേന, അന്നദാനേന. എന്നിട്ടാണ് ഉത്സവവും അന്നദാനത്തിനൊക്കെ പ്രാധാന്യം നമ്മുടെ പൂർവികർ കൊടുത്തത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ പ്രാധാന്യം പോയി. ഉത്സവവും ഉണ്ട്, അന്നദാനവും ഉണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. അതിനാണെങ്കിൽ എന്ത് ഇടിയായിരിക്കുന്നറിയോ? ഇന്നൊരു 11 വിഭവം കൂട്ടിയിട്ടുള്ള ഒരു സത്യ അമ്പലത്തിണ്ടെന്ന് പറഞ്ഞാൽ ഭക്തരല്ലാത്തവർക്ക് പോലും അന്ന് ഭക്തിയാണ്. എന്നാൽ അവരോട് പറയുകയാണ് നിങ്ങളൊന്ന് ലളിതാ സഹസ്രനാമം കഴിഞ്ഞിട്ടേ ഭക്ഷണമുള്ളൂ, അവരത് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യും പുറത്ത്.
മനസ്സിലാവുണ്ടല്ലോ. ചിലപ്പോ ഭാര്യയാണെങ്കിൽ അത് കഴിയുന്ന സമയത്താണ് വന്നോളൂട്ടോ കഴിഞ്ഞുട്ടോ എന്ന്. ഇനി അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്നവരെന്താ പറയുക, ഇവരുടെ ഒരു ഒടുക്കത്തെ ചൊല്ലലത് എപ്പോഴാവോ തീരുക. കാരണം ഇതെന്തോ ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണം കാണാത്ത പോലെ ആർത്തി പൂണ്ട് വരുന്നത്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഒരമ്പലം എന്തിനാ വെച്ചത്, ആചാര്യ തപസ്സ ആമനായ നിയമേന ജപേന ഉത്സവേന അന്നദാനേന ക്ഷേത്രം അഭിവൃദ്ധി. അപ്പോഴാണ് ഒരു ക്ഷേത്രം ശ്രേഷ്ഠമാവുന്നത്, പോകുന്നവരും ശ്രേഷ്ഠന്മാരാവും.